പരിശുദ്ധ പൊന്നിന്റെ പത്തരമാറ്റ കൊപ്പത്തിന് സമ്മാനിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ ശ്രേണിയുമായി വിവൽ ഗോൾഡ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് നിവേദനം നൽകി. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് ജനപ്രതിനിധികൾക്ക് വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പും നൽകി. തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതി തകരാറിലായതിനെ തുടർന്ന് ജലവിതരണം നിലച്ചതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. ഇതുകൂടാതെ പൈപ്പുകൾ പൊട്ടുന്നതും കുടിവെള്ളക്ഷാമത്തിന് കാരണമാണ്. നാട്ടുകാർ നേരിടുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ജനപ്രതിനിധികളും കക്ഷിരാഷ്ട്രീയത്തിനതീതമായാണ് വാട്ടർ അതോറിറ്റി അധികൃതരെ സന്ദർശിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ കുടിവെള്ള വിതരണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് എഇക്ക് നിവേദനവും നൽകി. വാട്ടർ അതോറിറ്റി മെയിന്റനൻസ് വിഭാഗത്തിന്റെ അശ്രദ്ധ മൂലം പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. ഓണത്തിന് തുടങ്ങിയ പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെടാത്തതാണ് പഞ്ചായത്ത് ഭരണസമിതിയെ എഇയെ കാണാൻ നിർബന്ധിതമാക്കിയത്. എഇയുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ച് പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അലി പറഞ്ഞു. പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വാട്ടർ അതോറിറ്റിയെയാണ് ആശ്രയിക്കുന്നത്. പൈപ്പ് പൊട്ടൽ തുടർക്കഥയായതാണ് ജലവിതരണം തടസ്സപ്പെടാൻ കാരണം. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുമെന്ന് എഇ അറിയിച്ചതായും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. പ്രശ്നത്തിന് ഉടൻ പരിഹാരമായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചു. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അനാസ്ഥ മൂലം കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ 75% ജനങ്ങളും. അവിടെയുള്ള 75% ജനങ്ങളും വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി മെയിൻ്റനൻസ് വിഭാഗം സമരത്തിലായതുകൊണ്ട് തന്നെ അവിടെ പൈപ്പ് പൊട്ടിയതൊക്കെ വളരെ ദിവസങ്ങളായി. ഏകദേശം ഓണത്തിൻ്റെ മുന്നേ പൈപ്പ് പൊട്ടിയത് കാരണം ഇതുവരെയും വെള്ളം വീടുകളിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ നിരന്തരം എയെയും എക്സിയെയും ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ച് അതിനൊരു പരിഹാരം കാണാത്തത് കാരണമാണ് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ബോഡി യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്. നമ്മളെല്ലാ ഭരണസമിതിയിലുള്ള എല്ലാ അംഗങ്ങളും രാഷ്ട്രീയഭേദമന്യേ എല്ലാവരും വന്ന് എയിനെ കണ്ട് പ്രശ്നം ധരിപ്പിച്ച് ജനങ്ങളുടെ പ്രയാസം അകറ്റുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തന്നെ ഒരു പ്രശ്നം ജനകീയ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് എയുടെ അടുത്ത് വന്നത്. ഇപ്പോൾ എഇ എക്സിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നാളത്തോടുകൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതിന് ലംഘനം വന്നു കഴിഞ്ഞാൽ പിന്നെ നാളത്തെ കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക്. ഇപ്പോൾ മാന്യമായ രീതിയിൽ ഒരു ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് എഇയെ കണ്ട് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു. ഞങ്ങൾ ജനങ്ങളുടെ പ്രയാസം അവരുമായി പങ്കുവച്ചു. ഇനി അതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ തുടർ നടപടികളുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകും.